കർത്താവായ യേശു ക്രിസ്തുവിലെ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എന്റെ പ്രഭാത വന്ദനങ്ങൾ വീണ്ടും അറിയിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖന പരമ്പരയുടെ 16-ാമത്തെ അധ്യായത്തിന്റെ പഠനത്തിലേക്കാണ് ഈ രാവിലെ സമയം നാം കടന്നു വന്നിട്ടുള്ളത്. ഇതുവരെ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 15 അധ്യായങ്ങൾ ക്രിസ്തുമായിട്ടെങ്കിലും അത് വ്യക്തമായി വിശകലനം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. ഇന്ന് രാവിലെ സമയം 16-ാം അധ്യായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹീതമായ പഠന സന്ദേശങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. 16-ാം അധ്യായം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഗിവിംഗ്, അതായത് ക്രിസ്തീയ വിശ്വാസികളുടെ ദാന ധർമ്മങ്ങളെ സംബന്ധിച്ച്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. അതില് 15-ാം അധ്യായം ഏറ്റവും നീണ്ട അധ്യായമാണെന്ന് നാം കണ്ടു. പുനരുദ്ധാനം എന്നുള്ള വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് സായുക്തിയുമായി 15-ാം അധ്യായത്തിൽ ഉപയോഗിച്ചത്. ഞാൻ ഈ പഠന പരമ്പരയുടെ ആദ്യ യാമത്തിൽ കൊരിന്ത്യ ലേഖനത്തിലെ വിഷയസംജ്ഞ എന്താണെന്ന് ഞാൻ പറഞ്ഞു. 16-ാം അധ്യായത്തിന്റെ അതിന്റെ സമാപ്തിയിലേക്ക് വരുമ്പോൾ ഓരോ അധ്യായത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ വിഷയത്തിന്റെ വിശകലനം ഷോർട്ടായി ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ 4 അധ്യായങ്ങളിൽ ഭിന്നത എന്ന് പറയുന്ന പ്രശ്നമാണ് പൗലൂസ് കൈകാര്യം ചെയ്തത്. കൊരിന്തസഭയിൽ അപ്പല്ലോസിന്റെയും പൗലൂസിന്റെയും കേഫാവിന്റെയും ക്രിസ്തുവിന്റെയും പക്ഷക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. ആ 4 അധ്യായങ്ങൾ ഭിന്നത എന്ന് പറയുന്ന ഒരു വിഷയം പൗലൂസ് കൈകാര്യം ചെയ്തു. എന്നിട്ട് പൗലൂസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ക്ലോബയുടെ ആളുകളാൽ എനിക്കറിയായി വന്നു. പ്രിയപ്പെട്ടവരെ, പ്രാദേശിക സഭ ക്രിസ്തുവിന്റെ സാക്ഷ്യം പുലർത്തുകയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിലനിൽക്കുകയും കർത്താവിനുള്ള ഐക്യതയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ട കൂടിവരവാണ്. അങ്ങനെയുള്ള കൂടിവരവുകൾ ഏതെങ്കിലും ചില പ്രത്യേക മാനുഷിക നേതൃത്വത്തിന് കീഴിൽ ഭിന്നത ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരു സംഗതിയാണ്. 5-ാം അധ്യായം ദുർനടപ്പ് എന്ന് പറയുന്ന വിഷയം പൗലൂസ് കൈകാര്യം ചെയ്യുന്നു. 6-ാം അധ്യായത്തിൽ കോടതി വ്യവഹാരം, 7-ാം അധ്യായത്തിൽ വിവാഹത്തെ സംബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങൾ, 8-ാം അധ്യായം വിഗ്രഹാരാധന വിഗ്രഹാർപ്പിതം, 9-ാം അധ്യായം സുവിശേഷ വേലയെ സംബന്ധിച്ചുള്ള പൗലൂസിന്റെ പ്രഖ്യാപനങ്ങൾ, 10-ാം അധ്യായം 11-ാം അധ്യായവും സഭായോഗങ്ങൾ കാണുന്ന വ്യത്യസ്തമായിരിക്കുന്ന 2 അത്താഴങ്ങൾ, ഒന്ന് ഭൂതങ്ങളുടെ അത്താഴം, മറ്റേത് കർത്താവിന്റെ അത്താഴം, 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ, 13-ൽ ഏറ്റവും വലിയ കൃപാവരമായ സ്നേഹം എന്ന വിഷയം, 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം എന്ന വിഷയം, 15-ാം അധ്യായത്തിൽ പുനരുദ്ധാനം എന്ന യാഥാർത്ഥ്യം, 16-ാം അധ്യായത്തിൽ ക്രിസ്തീയ വിശ്വാസികളുടെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ. ഇങ്ങനെ 16 അധ്യായങ്ങളിലായി ഏതാണ്ട് 12-ലധികം വിഷയങ്ങൾ അപ്പോസ്തലൻ കൈകാര്യം ചെയ്തു വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 16-ാം അധ്യായത്തിൽ കൊരിന്തിലെ സഭയിലെ വിശുദ്ധന്മാർ, മാസിഡോണിയ ഈ മറ്റുള്ള സഭയിലെ സഹോദരന്മാരുടെയും സുവിശേഷ പ്രവർത്തനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്രകാരമാണ് ധനശേഖരണം ചെയ്യേണ്ടത് എന്നതിലേക്കുള്ള നിർദ്ദേശം പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് നൽകുന്നു. അതിലാദ്യമായി വായിക്കുന്ന ഹൗ ടു ടേക്ക് ദി ഓഫറിംഗ്സ്, എങ്ങനെയാണ് വാസ്തവത്തില് ഈ ഓഫറിങ്സ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ധനശേഖരം എടുക്കേണ്ടത്. അത് പൗലോസ് പറഞ്ഞു, പ്രാദേശിക സഭയിലൂടെയാണ് സുവിശേഷ വേലയുടെ എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകപ്പെടുന്നത്. ഇന്ന് കാലഘട്ടം മാറി ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോകവ്യാപകമായി രംഗത്ത് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രാദേശിക സഭയിലൂടെ എന്നുള്ള ആ വചനസംജ്ഞ അത് മറികടന്ന് വ്യക്തികൾ ഒന്നിച്ചുകൂടി ചില കമ്മിറ്റികളോ ചില ട്രസ്റ്റുകളോ സംഘടനകളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് മുഖാന്തരമായി സാമ്പത്തിക സഹായങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നു. അതിന് അതിൻ്റെതായ ഗുണദോഷങ്ങളുണ്ട്. അതായത് വ്യക്തി താല്പര്യങ്ങളുടെ പേരിലോ സ്വന്ത ബന്ധങ്ങളുടെ പേരിലോ ഒക്കെയുള്ള അസിസ്റ്റൻസ് ചെയ്യാനുള്ള പ്രവണത കൂടിയ സംവിധാനം ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലുണ്ട്. എന്നാൽ പ്രാദേശിക സഭയിൽ അത് തുലവും വിരളമായിരിക്കും. സഭയാണ് സാമ്പത്തിക ധനശേഖരണം ചെയ്യുകയും അത് വിനിയോഗം ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ആ ബിബ്ലിക്കൽ മാതൃക, അതായത് ബൈബിളിന്റെ മാതൃക, ഇവിടെ കൊരിന്തിലെ വിശ്വാസിയോട് പറഞ്ഞ് അറിയുകയാണ്. അതില് 3-4 കാര്യങ്ങൾ ആദ്യമായി പറയുന്നത് എങ്ങനെയായിരിക്കണം
അത് ചർച്ച് സെന്റേഡ് ആയിരിക്കണം, സഭാ കേന്ദ്രീകൃതമായിരിക്കണം തന്നെ ചെയ്യണം. പൗലോസ് പറയുന്നു, അല്ലെങ്കിൽ അവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ കൂടി വരുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം തോറും ഓരോരുത്തൻ എന്ത് ചെയ്യണം, തങ്ങളുടെ പക്കലുള്ളത് ചരിതിച്ചു വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിവെക്കണം എന്നാണ് അർത്ഥം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ആ സമയത്ത് തങ്ങളുടെ പക്കലുള്ള ദശാംശമോ തങ്ങളുടെ പക്കൽ കർത്താവിന് വേണ്ടി കൊടുക്കുവാനായി വേർതിരിച്ചതോ അത് കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന ഒരു രീതി, അതാണ് പൗലോസ് ഇവിടെ ഇംപ്ലൈ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ചില ആളുകൾ ഒരു ചർച്ചാ വിഷയം ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ സ്തോത്രകാഴ്ച ഞായറാഴ്ച കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ, അതുപോലെ ധനശേഖരണം സഭയ്ക്ക് ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ പൗലോസ് ഇവിടെ പറയുന്നത് ഒരു മിഷണറി അസിസ്റ്റൻസ് വേണ്ടിയാണ്, അതായത് സുവിശേഷീകരണ സഹായ പ്രവർത്തിക്ക് വേണ്ടിയുള്ള ധനശേഖരമാണ്. അപ്പൊ വാസ്തവത്തില് ഒരു പ്രാദേശിക സഭയ്ക്ക് ധനശേഖരണം ആവശ്യമാണോ സ്തോത്രാഴ്ച ആവശ്യമാണോ ചോദിച്ചാൽ, ഇതേക്കുറിച്ച് ഡയറക്റ്റായിട്ടുള്ള വലിയ ഈ നിർവചനങ്ങൾ പലതും ഇല്ലെങ്കിലും ഒരു വസ്തുത മനസ്സിലാക്കണം, ദൈവസഭയുടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവമക്കളാണ് ധനം ശേഖരിക്കുകയും അത് കൊടുക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്വം വിശ്വാസികൾക്കുണ്ട്. അപ്പൊ അത് ചെയ്യേണ്ടത് സഭ മുഖാന്തരമാകിയാൽ ആഴ്ചക്കൂട്ടത്തിന്റെ ഒന്നാം ദിവസം സഭ കൂടി വരുമ്പോൾ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് പൗലോസ് ഇവിടെ അഭിപ്രായപ്പെടുന്നത്. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ എല്ലാ സഭാവിശ്വാസികൾക്കും കൂടി വരുവാനുള്ള സാവകാശം അവിടെയാണ്. ഇവിടെ മറ്റൊരു ഡേഞ്ചർ കൂടെ ഞാൻ പറയാം. സഭ അതിന്റെ ഈ ധനശേഖരണം ചെയ്യുന്നത് സുവിശേഷപരമായ അഭിവൃദ്ധിക്ക് വേണ്ടിയും ശുശ്രൂഷകന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സഭയിലെ ദരിദ്രരായ വിശ്വാസികളുടെ ഉദവിക്ക് വേണ്ടിയും മറ്റും ആയിരിക്കണം. അങ്ങനെയല്ലാതെ കുറെ ധനം കൂട്ടിവെച്ചിട്ട് അത് മറ്റെന്തെങ്കിലും ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി വിനിയോഗം ചെയ്യുന്നത് വചനപ്രകാരം തെറ്റാണെന്നാണ് പൗലോസിന്റെ പഠിപ്പിക്കൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പം സഭ കേന്ദ്രീകൃതമായിരിക്കണം ധനശേഖരം. രണ്ട്, കൊടുക്കുന്നത് അത് റെഗുലർ ക്രമമായിട്ടായിരിക്കണം, റെഗുലർലി കൊടുക്കണം. പൗലോസ് പറയുന്നു, നിങ്ങൾ കൂടി വരുന്ന ആഴ്ച തോറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിശ്വാസികളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ സഭായോഗത്തിന് വരുമ്പോഴായിരുന്നു അവരുടെ കയ്യിലുള്ള സാമ്പത്തിക സഹായങ്ങൾ അവർ സഭയ്ക്ക് കൊടുത്തു പോകുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ആഴ്ച തോറും നിങ്ങൾ എന്ത് ചെയ്യണം, അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സഭയിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറയുകയാണ്. അത് ക്രമമായി കൊടുക്കണം. മാസം തോറും കൊടുക്കുന്നവരുണ്ട്, ഇയർലി കൊടുക്കുന്നവരുണ്ട്, ആഴ്ച തോറും കൊടുക്കുന്നവരുണ്ട്. ഓരോരുത്തരും കർത്താവ് കൊടുത്ത പ്രകാശമനുസരിച്ച് അത് ചെയ്യട്ടെ, പക്ഷെ അപ്പോഴും ഒരു ക്രമം ഉണ്ടായിരിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത് പറയുന്നത്, ഈ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിച്ചൊരു വിഷയമാണ്. ധനവാന്മാരായ വിശ്വാസികൾ മാത്രമല്ല, ദരിദ്രരായ വിശ്വാസികളും ഓരോരുത്തരും താത്താന്റെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും കൊടുക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഒരു സഭയില് ഒരു 25 വീട്ടുകാരുടെ ചിന്തിക്കുക, അതിൽ 5 വീട്ടുകാർ വളരെ ധനാഢ്യരാണ്, ബാക്കിയുള്ളവരൊക്കെ താരതമ്യേനയാ അവര് സാമ്പത്തികമായ പ്രയാസമുള്ളവരാണ്. അങ്ങനെ വരുമ്പോൾ ധനവാന്മാരായ വിശ്വാസികൾ കൊടുക്കട്ടെ, ദരിദ്രന് കൊടുക്കണ്ട എന്ന ഒരു പ്രമേയം വിശുദ്ധ ബൈബിളിലില്ല. ധനവാന്മാരുടെ ധനത്തിനൊത്തുകൊണ്ടും ദരിദ്രൻ തന്റെ പ്രാപ്തിക്കൊത്തുകൊണ്ടും കൊടുക്കണം. അപ്പൊ എങ്ങനെയായാലും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ധനശേഖരത്തിൽ നിന്ന് ഒരംശം കർത്താവിന് വേണ്ടിയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയും വേലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സഭ മുഖാന്തരമായി വേർതിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പൗലോസ് 2 കൊരിന്ത്യയിൽ 8-ാം അധ്യായം 8-ും 9-ും അധ്യായങ്ങളിൽ ഇങ്ങനെ പറയുന്നു, മക്കദോണിയ സഭ കീഴാണ്ട് മുതലേ തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മക്കദോണിയയിലെ സഭകൾ വളരെ കഷ്ടത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നെങ്കിലും അവർ തങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ധനസത്തിൽ നിന്ന് തങ്ങൾക്കുള്ളത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത് ശുഷ്കാന്തിയുള്ള വിശ്വാസികൾ ആയിരുന്നു. സഭാവിശ്വാസികൾ കർത്താവിന് വേണ്ടി കൊടുക്കുവാനായി ദൈവസന്നിധിയിൽ ദൈവം അവർക്ക് നൽകിയിട്ടുള്ള ധനശിക്ഷത്തിൽ നിന്ന് ഒരു വിഹിതം വേർതിരിച്ച് കൊടുക്കാതിരിക്കുന്നെങ്കിൽ അവർ ദൈവത്തെ മോഷ്ടിക്കുന്നവരാകുന്നു. മലാഖിയുടെ പ്രവാചക കാലഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് മലാഖി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ അത് വിഡ്രോ ചെയ്യുക, അങ്ങനെ പിടിച്ചു വയ്ക്കുന്ന വിശ്വാസികൾ. അങ്ങനെ വരുമ്പോൾ മലാഖി തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, യഹോവയുടെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകുന്നത് ധാന്യം ഉണ്ടാകുന്നതിന് യഹോവയുടെ ആലയത്തിലേക്ക് നിങ്ങളുടെ ദശാംശം കൊണ്ട് കൊടുക്കുക. അങ്ങനെ വന്നാൽ അവർ ആകാശത്തിന് കിളിവാകൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുകയില്ലയോ എന്ന് കർത്താവ് പറഞ്ഞു.
അപ്പൊ ദൈവത്തെ അപഹരിക്കുന്ന വിശ്വാസികളായിരിക്കാൻ പാടില്ല. 10,000 രൂപ ഒരു മാസവരുമാനമുള്ള ഒരു വിശ്വാസി ഏറ്റവും കുറഞ്ഞത് 1,000 രൂപയെങ്കിലും കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുന്നത് എത്ര വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനവും ദൈവത്തെ അപഹരിക്കുന്ന ആൾക്കാരാ. എന്തെങ്കിലുമൊക്കെ ചില നാനശിക്ഷങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കൃത്യമായി അത് വേർതിരിച്ചുകൊടുക്കുന്നവർ കുറവാണ്. അത് ചില ആൾ പറയുന്ന ചില ന്യായാന്യായങ്ങൾ ഇങ്ങനെയാണ്. അതായത് ദശാംശം പഴയ നിയമത്തിലായിരുന്നു, പുതിയ നിയമത്തിൽ ദശാംശം എന്നൊരു വാക്ക് പൗലോസോ അപ്പോസ്തലന്മാരോ കർത്താവോ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ദശാംശം പുതിയ നിയമസഭയ്ക്ക് ബാധകമല്ല എന്നാണ് ചില ആളുകൾ കൊടുക്കാതിരിക്കാൻ ന്യായം പറയുന്നത്. നല്ലൊരു കാര്യം പറയാം, ഈ പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ട് വിചിത്ര ദൈവങ്ങളല്ല. പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം. പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ബന്ധത്തിൽ ദൈവം ഏർപ്പെട്ടു, പുതിയ നിയമത്തിൽ സഭയോട് ബന്ധത്തിൽ ദൈവം ഏർപ്പെടുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ മുഖാന്തരം ലോകത്തോട് ദൈവം ഏർപ്പെട്ടു, പുതിയ നിയമത്തിൽ സഭ മുഖാന്തരം ദൈവം ലോകത്തോട് ഏർപ്പെടുന്നു. എന്നുവെച്ച് ഈ പുതിയ നിയമത്തിലെ ദൈവത്തിന് ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു ഉപദേശം ശരിയല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വളരെ അറിവജ്ഞനായ ഒരാളുടെ റൈറ്റപ്പ് വായിച്ചു. അദ്ദേഹത്തിന്റെ ആ റൈറ്റപ്പിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു വിഷയം, ദൈവം അനുവദിക്കുന്ന വിവാഹമോചനമുണ്ട്, ദൈവം അനുവദിക്കാത്ത വിവാഹമോചനവും ഉണ്ട്. അപ്പൊ വചനം അനുവദിക്കുന്ന വിവാഹമോചനമുണ്ട്, വചനം അനുവദിക്കാത്ത വിവാഹമോചനമുണ്ട്. അങ്ങനെ ഒരു വിവാഹമോചനം വേദവസ്തുവിൽ ഇല്ല. വേദവസ്തുവം പറയുന്നത് ഭാര്യയോ ഭർത്താവിനോ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നവൻ അവർ ഏത് കേമനായാലും വ്യഭിചാരം ചെയ്യുന്നു എന്നാണ്. ഒരുവൻ ഭാര്യയോ ഭർത്താവിനോ ഉപേക്ഷിച്ചിട്ട് ഒരു 20 വർഷം കൂടെ ഒരു പുതിയ ബന്ധത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു കരുതുക, ആ 20 വർഷവും അവനും ആ സ്ത്രീയുമായി വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ഇതിനപ്പുറത്ത് വേറെ ഒരു വാക്കിയില്ല. അപ്പൊ ദൈവവചനം അനുസരിക്കുന്ന വിവാഹമോചനവും അനുവദിക്കാത്ത വിവാഹമോചനം മറ്റു വിവാഹമോചനമല്ല. അതുപോലെ ആദിമസഭ ശിശുക്കളെയും സ്നാനപ്പെടുത്തി എന്ന് വിശ്വസിക്കാം എന്നും വേണമെങ്കിൽ അങ്ങനെയും ആകാം ഇങ്ങനെയാകാം എന്നും ഒരു ഉപദേശമില്ല. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ. അതുപോലെ പഴയപത്തിലെ ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവമായിരുന്നു, എന്നാൽ പുതിയപത്തിലെ ദൈവം വളരെ കരുണാഭാരതിയാണ്. അതുകൊണ്ട് എന്ത് ദോഷവും തെമാടുത്തരങ്ങളും ഇന്ന് വിശ്വാസികൾ ചെയ്താലും അതിനൊന്നും ഒരു കുഴപ്പമില്ല. ദൈവം വളരെ കാരുണ്യവാനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, കൃപയിൽ ഏർപ്പെടുന്നവനാണെന്ന് പഠിപ്പിക്കുന്ന പുതിയ കൃപാവാദികൾ. ദൈവം കൃപയുള്ളവനായപ്പോൾ തന്നെ നീതിയുള്ളവനാണെന്ന് മനസ്സിലാക്കണം. അതായത് ദൈവത്തിന്റെ നീതിന്യായ കോടതിയിൽ മുഖപക്ഷമില്ല. മുഖപക്ഷമില്ലാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നവനിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കുന്ന 1 പത്രോസ് അതിന്റെ 1 അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ദൈവസിംഹാസനം നീതിയുടെ സിംഹാസനമായതുകൊണ്ടാണ്. അതുകൊണ്ട് പടയത്തിലെ ദൈവം ഒരുവിധം തെറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുമായിരുന്നു. എന്നാൽ പുതിയപത്തിലെ ദൈവം വളരെ കരുണയുള്ളവനാണ്. ചിലരുടെ പഠിപ്പിക്കലുകളും ചിലരുടെ എഴുത്തുകളും കണ്ടു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ പാപം ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന സഹോദര ഘാതകം ചെയ്യുന്ന സഹോദരനെ ഉപദ്രവിക്കുന്ന ദോഷം പ്രവർത്തിക്കുന്ന സഭയിൽ ഭിന്നതയുണ്ടാക്കുന്ന നേതൃത്വത്തിനു വേണ്ടി വടംവലി ചെയ്യുന്ന അതുപോലെ അധികാരത്തിന് വേണ്ടി സാവകാശങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ കവർന്നു നിൽക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ദോഷപ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ പുതിയ നിയമത്തിലെ കർത്താവ് എന്ന് 2 കവിളിലും ഓരോ ചുംബനം കിട്ടുന്നു. മോനെ സാരമില്ല, ഞാൻ പഴയ നിയമത്തിലെ ദൈവമല്ല, അല്പം കൂടെ കരുണയും വാത്സല്യമുള്ള ദൈവമാണ്, അവിടെ നീ ചെയ്യാവുന്ന തമാടത്തിലൊക്കെ ചെയ്തോണം, ഞാൻ നിന്നെ ഒന്നും അങ്ങനെ ദോഷമൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ നെറ്റിക്കും തലയിലും ചെള്ളയ്ക്ക് വന്ന് തലോടി പോകുന്ന ദൈവമാണ് പുതിയ നിയമത്തിലെ ദൈവം എന്നാണ് ചില വക്രഗതിക്കാരായ ആളുകൾ പഠിപ്പിക്കുന്നു. അതിന് ദൈവദാസന്മാരെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ചില വിദ്വാൻമാരും ഉണ്ട്. ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വേദവസ്തുതി പറയുന്നത് പഴയപത്തിലെ ഏതൊരു ദൈവം ആ ദൈവം തന്നെയാണ് പുതിയപത്തിലെ ദൈവം. അല്ല, രണ്ട് ദൈവം വേദവസ്തുതിയില്ല. ദൈവത്തിന്റെ ഡീലിംഗ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. പഴയപത്തിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന ന്യായപ്രമാണ നിയമം നിലവിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ ചെള്ളയ്ക്ക് അടിക്കുന്നവനെ മറ്റേതും കൂടെ ചെവിട്ടുത്തറിഞ്ഞ് മറ്റേതുകൂടെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വിശ്വാസികളൊക്കെ ഇപ്പൊ കുറവാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ നമ്മൾ സഹിഷ്ണത കാണിക്കുന്നത് തെറ്റാന്ന് എന്റെ വിശ്വാസം. അതായത് ദൈവവചന വിരുദ്ധമായ നിലയിൽ വളരെ അയോഗ്യതകൾ ചെയ്യുകയും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ ചെള്ളക്കൊരെണ്ണം കൊടുത്താൽ അവൻ ഒതുങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് വിചാരിച്ചാൽ ആരും പോയി തല്ലിക്കളയല്ല. ഞാൻ പറയുന്നത് ഈ ആത്മീയനാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്യുകയില്ലല്ലോ. അപ്പൊ അനാത്മീയന്മാരുണ്ടാകുന്ന വിഷയങ്ങൾക്ക് ദൈവം ഡീലെയും ദൈവം ഈ കരുണാഭാരതിയാണ്. മോനെ, മക്കളെ, മോളെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ സന്തോഷമായി എൻജോയ് ചെയ്ത് നിങ്ങളുടെ അതിക്രമത്തിൽ മുതിർന്നോളൂ എന്ന് പറഞ്ഞ് കർത്താവ് ചീപ്പോണ്ട് തലയും ചെയ്യും മുഖത്ത് ക്രീമും ഇട്ട് തരുന്ന ആളായിരുന്നെങ്കിൽ
ഒന്നുകൊരുതി പതിനൊന്നാം അധ്യായത്തിൽ അയോഗ്യമായി ഈ അപ്പത്തു നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനൊക്കെയും കർത്താവിന്റെ ശരീര നിമിത്തം കുറ്റക്കാർ ആകുന്നു എന്നും ഇത് നിമിത്തം നിങ്ങൾ ചിലർ രോഗികളാകുന്നുവെന്നും പലരും നിദ്ര കൊള്ളുന്നുവെന്നും നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്നും പൗലോസ് ദൈവാത്മാവിൽ പ്രസ്താവിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് ദൈവവചനം ചിന്തിക്കാത്തതും അനുശാസിക്കാത്തതുമായുള്ള ഉപദേശ പരീക്ഷകൾ ആളുകളെ പഠിപ്പിച്ച് അട്ടിമറിക്കുന്നത് ശരിയല്ല. ഞാൻ എഴുതുന്ന കാതലായ ചില ലേഖനങ്ങൾ ചില ആളുകൾ എടുത്തുകൊണ്ട് ഇതുപോലെ നേരെ ഓപ്പോസിറ്റായി ഡിസ്കസ് ചെയ്യാറുണ്ട്, മറ്റു ചില ഗ്രൂപ്പിൽ കൊണ്ടുപോയി. എന്താ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെയൊക്കെ മനസ്സിലെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ വ്യാഖ്യാനം. എന്റെ മനസ്സിലെ താല്പര്യമനുസരിച്ച് ഞാൻ വേദപുസ്തകം വ്യാഖ്യാനിക്കാറില്ല. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാന ശാസ്ത്രം വെച്ചാണ് വേദപുസ്തകം ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും ഇവിടെ വായിക്കുന്നത് സഭ കേന്ദ്രീകൃതമായിരിക്കണം ധനശേഖരണവും വിതരണവും. രണ്ട്, അത് റെഗുലർ ആയിരിക്കണം, ക്രമത്തോടെ ആയിരിക്കണം. മൂന്ന്, അത് നിലവാരം ദരിദ്രനും തങ്ങളുടെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മേലെയും കൊടുക്കണം. നാലാമതായി പറയുന്നത് അത് ഓരോരുത്തരുടെ പ്രാപ്തി പോലെ, എന്ന് പറയുന്നത് ഒരാൾക്ക് 10,000 രൂപ സാലറിയുണ്ട്, വേറൊരുത്തിന് 100,000 രൂപ സാലറിയുണ്ട്. 100,000-ക്കാരൻ കൊടുക്കുന്ന അത്രയും കൊടുക്കാൻ 10,000-ക്കാരന് സാധിക്കുകയില്ല. 100,000-ക്കാരൻ തനിക്കുള്ള പ്രാപ്തി പോലെയും അതുപോലെ 10,000-ക്കാരൻ തനിക്കുള്ള പ്രാപ്തി പോലെയും കൊടുക്കട്ടെ എന്നാണ് രണ്ടാം വാക്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പുതിയമ വിശ്വാസി ദശാംശമെങ്കിലും കൊടുത്തിരിക്കണം. ദശാംശം കർത്താവിന്റേതാണ്, കർത്താവിനുള്ളതാണ്, കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം പുതിയമത്തിൽ ദശാംശത്തെ സംബന്ധിച്ച് കണ്ണിതമായ ഒരു കൽപ്പന ഇല്ലായെങ്കിലും പുതിയ നിയമവിശ്വാസികൾ ദശാംശം മുതൽ മേലോട്ടാണ് കൊടുക്കേണ്ടത്. അതായത് 10,000 രൂപ ഒരാൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ 1,000 രൂപ ദശാംശം. അതുപോലെ ഈ കൊടുത്തു വന്ന അത് വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. അതായത് അത് കൊടുത്തത് ഏതെങ്കിലും നിലയിൽ വിതരണം ചെയ്യാനില്ല, സഭ മുഖാന്തരമായി കളക്ട് ചെയ്ത പൈസ സഭയിൽ ചുമതലപ്പെടുത്തിയ ചില വിശ്വസ്തരായ സഹോദരന്മാർ മുഖാന്തരമാണ് അത് കൈകാര്യം ചെയ്തത്. ഒരു പ്രാദേശിക സഭയിൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർ വിശ്വസ്തന്മാരായിരിക്കണം. കുരുന്നലേഖനത്തിന്റെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷകന്മാർ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണം എന്നാണ്. ഓൾ ദ സ്റ്റുവാർഡ്സ് മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ സെർവൻസ്, എല്ലാ സ്റ്റുവാർഡുകളും വിശ്വസ്തരായ ശുശ്രൂഷകന്മാർ ആയിരിക്കണം. അപ്പൊ അതിൽ നിന്ന് കൈയിട്ട് വരാൻ പാടില്ല. കണക്ക് കൃത്യമായിരിക്കണം. ഒരു കണക്ക് കൊടുക്കുമ്പോൾ വരവുക ഇത്രക, ചെലവുക 100 എന്ന് എഴുതിയിട്ട് വരവുകയും ചെലവുകയും 1 എന്ന് എഴുതിയാൽ സ്വാഭാവികമായ കണക്കിനകത്ത് ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ വാസ്തവത്തില് ഒരു അക്കൗണ്ടും ക്രമപ്പെടുത്തുമ്പോൾ വരവുകയും ചെലവുകയും തുല്യ സൂക്ഷ്യം വരാറില്ല. ഏറ്റക്കുറച്ചുണ്ടാവും, ഒന്നുകിൽ വരവ് കൂടുതലൊക്കെ കാണും, ചെലവ് കുറവുക കാണും, ബാലൻസ് കാണും, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് കാണും. അല്ല, വരവുക ഇത്ര രൂപ ഇത്ര പൈസ, ചെലവുക ഇത്ര രൂപ ഇത്ര പൈസ എന്ന് പറഞ്ഞൊരു കണക്കില്ല. അപ്പോൾ കർത്താവിന്റെ പൈസ ദൈവസഭയിലെ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടും വിശ്വസ്തയോടും കൂടെ അത് കൈകാര്യം ചെയ്യുവാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. വിശ്വസ്ത മനുഷ്യരാണ് കൈകാര്യം ചെയ്തത്. രണ്ടാമത്തെ വിഷയം, അത് ഒരാൾ തന്നെ ഒരിക്കലും കൈകാര്യം ചെയ്യരുത്. ചില വിശ്വസ്തരായ സഹോദരന്മാരെ സഭ ചുമതലപ്പെടുന്നതനുസരിച്ച് തന്നെത്താൻ കയറി ഏൽക്കുകയല്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് കൈക്കലാക്കുകയല്ല, സഭ ഏൽപ്പിക്കുന്നത് മാത്രമേ ചെയ്യാവൂ, അല്ലാതെ ചെയ്യാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. ഇവിടെ ഈ വിതരണം ധനശേഖരം വിതരണം ചെയ്യുന്ന ശുശ്രൂഷയിൽ സഭ ചുമതലപ്പെടുത്തിയ ചില വിശ്വസ്തരായ സഹോദരന്മാരും കൂടിയാണ് പൗലോസ് സാധനം കൈകാര്യം ചെയ്തത് എന്ന് വായിക്കുന്നു. അതിന്റെ കാരണം ചോദിച്ചാൽ പൗലോസ് അതിൽ നിന്ന് ഏതെങ്കിലും അപഹരിച്ചു എന്ന് പിന്നീട് ഒരു ആക്ഷേപം ഉണ്ടാകുവാൻ പാടില്ല. കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി നൽകപ്പെടുന്ന പണം അത് സൂക്ഷ്മമായും യാതൊരു ഉദ്ദേശത്തിനായി വേർതിക്കപ്പെട്ടു ആ ഉദ്ദേശത്തിനായി കൊടുക്കപ്പെടുകയും അതുപോലെ അത് വിതരണം ചെയ്യുന്ന ആളുകൾ മുഖപക്ഷം വിടാതെ സത്യസന്ധമായും പരമാർത്ഥമുള്ള ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ അത് വിതരണം ചെയ്യുകയും ചെയ്യണം എന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ അധ്യായത്തിന് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, ഒരു ഷോർട്ട് ക്ലാസ്സൂടെ. അതാകുമ്പോൾ 35-ാമത്തെ എപ്പിസോഡിലേക്ക് വരും. കർത്താവ് എന്ന് വെച്ചാൽ 35 എപ്പിസോഡ് കൊണ്ട് കുരുന്നരകെഴുതിയ ഒന്നാം ലേഖന പഠനം അടുത്ത ക്ലാസ്സോടെ പര്യവസാനിക്കും എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവം പ്രാപ്തിപ്പെടുന്ന പോലെ മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് അതിനുശേഷം ഈ പ്ലാറ്റ്ഫോമിൽ കാണാം എന്ന് വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള നിങ്ങൾക്കുള്ള പ്രായോഗികമായ സംശയങ്ങളും മറ്റും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്റെ വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, 999-571-5708. എന്റെ ഇമെയിൽ ഐഡി titusgilead@gmail.com.
വാട്സാപ്പ് നമ്പർ വീണ്ടും ശ്രദ്ധിക്കുക 999-571-5708. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.